ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എൽജെഡിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് എൽജെഡി സംസ്ഥാന പ്രസിഡന്റ് മനയത്തി ചന്ദ്രൻ വടകരയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരളത്തിലെ പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും സമരപരിപാടിക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ 300-ലധികം വരുന്ന വിവിധ കർഷകരും സംഘടനകളും 32-ലധികം വിവിധ ഫെഡറേഷനുകളും സമരത്തിനായി രംഗത്തുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ അന്നം തരുന്നവരെ ചിതയിലേക്ക് തള്ളിവിടാൻ അനുവദിക്കില്ല. കർഷക ബിൽ പിൻവലിക്കുന്നതുവരെ സമരമുഖത്ത് ഉണ്ടാവുമെന്നും ഇവർ അറിയിച്ചു. പാർലമെന്റ് പാസാക്കിയ നിയമം അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെയും കർഷകരുടെയും ജീവിതത്തെ വേട്ടയാടുന്നതാണ്. അതൊരു നോട്ടിഫിക്കേഷനിലൂടെയോ സർക്കിളിലൂടെയോ ഒരു വെള്ളക്കടലാസിൽ ഉറപ്പുകൊടുക്കുന്നതിലൂടെയോ പരിഹരിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ നിയമം പിൻവലിക്കണം എന്ന് തന്നെയാണ് സമര സഖാക്കൾ സമര നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ 300-ലധികം വരുന്ന വിവിധ കർഷക സംഘടനകൾ, 32-ലധികം വരുന്ന ഫെഡറേഷനുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം ഈ സമരത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട സാഹചര്യമാണുള്ളത്. പാർലമെൻറ്റിൻ്റെ അടിസ്ഥാനപരമായ നയങ്ങൾ വ്യതിചലിച്ചുകൊണ്ട് എതിരഭിപ്രായം പറയുന്നതടക്കം തടഞ്ഞുകൊണ്ട് ശബ്ദ വോട്ടോടുകൂടി പാസാക്കിയ നിയമമാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത്. കൃത്യമായും ഇത് കർഷകരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നതും കൃഷിഭൂമിയിൽ നിന്ന് കർഷകരെ റാഞ്ചിക്കൊണ്ടുപോകുന്നതും കർഷകൻ്റെ മരണവാറണ്ടായി തീരുകയും ചെയ്യുന്ന നിയമങ്ങളാണ്. ഇത് പൂർണ്ണമായും ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയിലെ കമ്പോളം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയും കർഷകരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയും ഉള്ള നിയമങ്ങളാണ്. കർഷകരെ കൂട്ടായ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടാൻ മാത്രം ഉപകരിക്കുന്നു. ജനങ്ങൾക്ക് മാന്യമായ വിലക്ക് സാധനങ്ങൾ ലഭ്യമാവുന്ന മാർക്കറ്റ് കൺട്രോൾ റെഗുലേഷൻ ഇല്ലാതായിത്തീരുന്നു. ആർക്കു വേണ്ടി? അദാനിക്ക് വേണ്ടി, അംബാനിക്ക് വേണ്ടി. ഈ അദാനിയും അംബാനിയും ഇത് മനസ്സിലാക്കി ധാരാളം കമ്പനികൾക്ക് രൂപം നൽകിയിരിക്കുന്നു. മാർക്കറ്റിംഗ് കമ്പനികൾക്ക്, വിതരണ കമ്പനികൾക്ക്, സംഭരണ സ്ഥാപനങ്ങൾക്ക് എല്ലാം. അങ്ങനെ ഇന്ത്യ രാജ്യം മുഴുവൻ, കാർഷിക മേഖല മുഴുവൻ, കാർഷിക പ്രധാനമായ ഇന്ത്യ രാജ്യം മുഴുവൻ അല്പം ചില കോർപ്പറേറ്റുകളിൽ അമരുകയും അവർ നിശ്ചയിക്കുന്ന വിലക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനുമുള്ള സാഹചര്യം ഒരുക്കുകയാണ്. ദേശവ്യാപകമായ പ്രക്ഷോഭം ഉയർന്നു വന്നിരിക്കുന്നു. എൽജെഡി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സുപ്രധാനമായ തീരുമാനം ഈ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ഈ സമരത്തിന് പ്രചോദനം നൽകാൻ നാളെ 12-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഈ ജില്ലയിലെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും മുനിസിപ്പൽ കേന്ദ്രങ്ങളിലും കോർപ്പറേഷൻ കേന്ദ്രങ്ങളിലും ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വലിയൊരു പോരാട്ടം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൃഷിമന്ത്രി പറയുന്നു നിങ്ങൾ കോടതിയിൽ പോയിക്കൊള്ളൂ, കോടതി തീരുമാനിക്കട്ടെ. ഈ നയപരമായ പ്രശ്നം, ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാനമായ ഈ പ്രശ്നം കോടതികളിലൂടെ പരിഹരിക്കേണ്ടതല്ല, ഇതിന് ഇന്ത്യൻ പാർലമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും രാഷ്ട്രീയമായ പരിഹാരം കണ്ടെത്തേണ്ടതാണ്. ഇതൊരു നയപരമായ പ്രശ്നമാണ്. സമര നേതാക്കന്മാർ പറഞ്ഞു കോടതി ഞങ്ങൾക്കെതിരായിട്ട് വിധിച്ചാൽ പോലും ഈ സമരത്തിന് പിന്മാറുന്ന പ്രശ്നമില്ല. ഒന്നുകിൽ ഞങ്ങൾ ആവശ്യം അംഗീകരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ മരിക്കുക. അതാണ് ഒരു മുദ്രാവാക്യം. അവരെ മരണത്തിന് വിടാതെ ദശലക്ഷക്കണക്കിനാൾക്കാർ നടത്തുന്ന പോരാട്ടം, ആ പോരാട്ടത്തിൽ ഇന്ത്യയിലെ കർഷകരെ ചിതയിലേക്ക് നയിക്കപ്പെടാതെ അവരെ ജീവിക്കാൻ അനുവദിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഞങ്ങളുടെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലാതല ഉദ്ഘാടനം നാളെ വടകരയിൽ വെച്ച് നടക്കും. 70 പഞ്ചായത്തുകളിലും 5 മുനിസിപ്പാലിറ്റികളിലും അതുപോലെ കോർപ്പറേഷനിലും ഈ പരിപാടി നടക്കും. അതിനുവേണ്ടിയുള്ള തീരുമാനം ഞങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു. ആ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു കൂടി.